ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാന്നാണ്. ഇപ്പൊ നമ്മൾ ലോക്ക്ഡൌൺ പീരീഡിലായതുകൊണ്ട് ഈ പാർട്സ് എല്ലാം ഞാൻ ഓൺലൈനിലാണ് വരുത്തിയത്. ഇപ്പൊ നമ്മളുടെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാല് ആദ്യം എന്റെ CPU ആണ്. ഇത് Ryzen 5 3600 CPU ആണ്. ഇത് 6-core 12-thread CPU ആണ്. പിന്നെ നമുക്ക് വേണ്ട പാർട്സ് എന്ന് പറയുന്നത് ഒരു GPU ആണ്, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഞാനിപ്പോ ഗിഗബൈറ്റിന്റെ 1660 സൂപ്പർ ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് റാം വേണം. ഞാനിപ്പോ 8 GB റാം ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ലേറ്റർ ഓൺ ദ ലൈൻ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് എത്ര വേണം എന്ന് വെച്ചാല്. പിന്നെ നമുക്കൊരു മദർ ബോർഡ് മേടിക്കണം, എന്നിട്ട് ഒരു പവർ സപ്ലൈ, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേസും ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ആക്സസറീസ് ഒക്കെ ആവശ്യമുണ്ട്, മോണിറ്ററും അതും ഇതൊക്കെ ഞങ്ങൾ വേറെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ എസ്പെഷ്യലി കാർപ്പറ്റിൽ വല്ലതും ആണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ബിൽഡപ്പ് ഉണ്ടാവും നമ്മുടെ ദേഹത്ത്. അപ്പൊ അത് കമ്പ്യൂട്ടർ പാർട്സിലോട്ട് വന്നാല് ആ പാർട്സ് കേടായി പോകും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മുടെ പവർ സപ്ലൈ കറണ്ടിൽ കുത്തി വെച്ചിട്ട് അതിന്റെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിന്റെ മെറ്റൽ ബോഡിയിലോട്ട് എല്ലാ 1-2 മിനിറ്റോ നമ്മൾ അതൊന്ന് തുടണം. അപ്പൊ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ആവും. ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ നമ്മൾ ഓപ്പൺ ചെയ്താല് ആദ്യം തന്നെ മെയിൻസ് കോർഡും അതിൻ്റെ ഒരു മാന്യുവലും പിന്നെ അതിന്റെ പവർ സപ്ലൈ തന്നെയാണ് ദൈവിക്കുന്നത്. ഇനി നമ്മളിപ്പോ പുറത്തോട്ട് എടുത്താല് നമുക്ക് കാണാം, ഇത് ബബിൾ റാപ്പ് മാറ്റിയാല് ഈ ഇവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്. ഈ പവർ സ്വിച്ച് നമ്മൾ ഓഫ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇത് കറണ്ടിലോട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇതേ വേണം നമ്മൾ 1-2 മിനിറ്റ് നമ്മൾ തൊടാൻ. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ മദർ ബോർഡ്. ഇതാണ് നമ്മൾ അടുത്ത അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓപ്പൺ ചെയ്താല് ഇതിൻ്റെ അകത്ത് 3 മാന്വലുകളുണ്ട്. മാന്വലും വാറന്റിയും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഒരു CD ഉണ്ട്. ഇത് അതിൻ്റെ ഡ്രൈവേഴ്സ് ആണ്. ഇത് ആരും ഉപയോഗിക്കത്തില്ല. അവിടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് കിട്ടും. പിന്നെ ഇത് IO ഷീൽഡ് ആണ്. ഇത് നമ്മൾ കേസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതൊരു സേറ്റ കേബിൾ ആണ്. ഇത് നമ്മൾ ഹാർഡ് ഡ്രൈവിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് കുറെ സ്ക്രൂകളൊക്കെ കിട്ടുന്നുണ്ട്. അത് മാറ്റി വെച്ചാല് ഇതിന്റെ അടിയിൽ നമുക്ക് നമ്മുടെ മദർ ബോർഡ് കാണാം. നമ്മൾ ഈ മദർ ബോർഡ് ആദ്യം ഈ കേസിന്റെ ഔട്ട്സൈഡിൽ നമ്മൾ ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് കേസിന്റെ അകത്തോട്ട് കയറ്റുന്നത്. ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ മണ്ടയിൽ വെച്ച് നമുക്കിത് കമ്പ്യൂട്ടർ ആദ്യം ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മുടെ മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ CPUയും നമ്മുടെ റാമും ആണ്. ഇപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നമ്മളുടെ CPU ഇരിപ്പുണ്ട്. എന്നിട്ട് അതിൻ്റെ കേസിൽ വെക്കാനുള്ള ഒരു സ്റ്റിക്കറും കുറച്ച് മാനുവലുകൾ എന്താ വാറണ്ടിയൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ CPU ബോക്സിൻ്റെ അകത്ത് ഒരു CPU കൂളറും ഉണ്ട്. ഇത് നമ്മൾ ഈ സ്റ്റേജിൽ ഉപയോഗിക്കുന്നില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾക്ക് നമ്മുടെ റാം ഓപ്പൺ ചെയ്യാം. നമുക്കിപ്പോൾ പ്രോസസ്സർ ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബോട്ടം സൈഡിൽ കുറേ ഗോൾഡൻ പിൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ടച്ച് ചെയ്യാതെ സൂക്ഷിക്കണം, കാരണം അത് ബെൻഡായി പോവാം. ഇനി നമുക്ക് നമ്മുടെ CPU ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് നമുക്ക് ഈ ലീവർ ഔട്ട് സൈഡിലോട്ട് പുഷ് ചെയ്തിട്ട് നമുക്കത് റേസ് ചെയ്യാം. റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോക്കറ്റ് ഓപ്പൺ ആവും. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ CPUയിലെ റൈറ്റിംഗ് നമുക്ക് അതിൻ്റെ റാമിൻ്റെ സ്ലോട്ട്സിലോട്ട് നമുക്കത് ഫേസ് ചെയ്ത് നമുക്കത് ജെൻറ്റ്ലി നമുക്കത് ഡ്രോപ്പ് ചെയ്യാം. അതിന് ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, അത് പെർഫെക്റ്റ്ലി അത് കയറും. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിഗിൾ ചെയ്ത് നോക്കാം അത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ടോ എന്ന് നോക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ലിവർ വീണ്ടും താക്കാം. നമുക്കിനി റാം ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് നമ്മുടെ റാം സ്ലോട്ട്സ്. അതിൽ ഒരു നോച്ച് ഉണ്ടായത് അത് വൺ ഡയറക്ഷനിലെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ടാബ് ആദ്യം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യം അലൈൻ ചെയ്തിട്ട് ടോപ്പിൽ നിന്ന് പ്രഷർ കൊടുത്ത് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ ടാബ് തിരിച്ച് നമുക്ക് ക്ലിപ്പാവുന്നത് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ അത് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ CPU കൂളർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഞാൻ നമ്മുടെ CPUവിൻ്റെ കൂടെ വന്ന അതേ കൂളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ വേറെ കുറച്ചുകൂടെ കൂടിയ കൂളറുകൾ വല്ലതും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കൂളറിൽ ഓൾറെഡി ഉള്ള തെർമൽ പേസ്റ്റ് ഉണ്ട്. ഈ നിങ്ങളുടെ കൂളറിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങിച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ കൂളർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഈ 4 സ്ക്രൂസ് നമുക്ക് റിമൂവ് ചെയ്യണം. നമുക്കതിപ്പോൾ ചെയ്യാം.
ഈ സ്ക്രൂസിൻ്റെ കൂടെ ഈ ബ്രാക്കറ്റ് ഊരി വരും. അത് നമുക്കിപ്പോൾ ഈ ബിൽഡിന് നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ വേറൊരു കൂളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാം. ഇനി നമുക്ക് നമ്മുടെ കൂളർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ഫാൻ കണക്ടറാണ് ആ വയറ് നമുക്ക് കാണുന്നത്. അതിൻ്റെ മദർ ബോർഡിൽ, എൻ്റെ മദർ ബോർഡിൽ ഈ ടോപ്പിലാണ് അതിൻ്റെ കണക്ടർ ഉള്ളത്. ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന് ഈ ഡിറക്ഷനിലും ഒന്ന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലുമാണ്. ഇപ്പോൾ ഈ ഡിറക്ഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ വയറിൻ്റെ ലെങ്ത് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ CPU മണ്ടയിലോട്ട് ഈ കൂളർ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇത് കൃത്യമായി അലൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതൊരു ഡയഗ്നൽ പാറ്റേണിൽ നമുക്കിത് സ്ക്രൂ ചെയ്യാം. ഇത് ഓവർ ടൈറ്റൻ ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് പേടിക്കേണ്ട, കാരണം ഇത് കറക്റ്റ് ടൈറ്റ്നെസ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകും. ഇപ്പോൾ ഇതേ രണ്ട് സെറ്റ് ഫാൻ ഹെഡറുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ താഴത്തേൽ എഴുതിയേക്കുന്നത് നോക്കിയാൽ നമുക്ക് CPU ഫാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേലോട്ടാണ് നമ്മൾ ഈ കണക്ടർ കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഈ ഒരു വെട്ട് ഉണ്ടായതുകൊണ്ട് ഒരു ഡിറക്ഷനിലേ അത് കയറത്തുള്ളൂ. നമുക്കതിപ്പോൾ കണക്ട് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ കണക്റ്റായി. എന്നിട്ട് ഈ വയറുകൾ കാണാത്ത പോലെ നമുക്ക് സൈഡിലോട്ട് നമുക്ക് കയറ്റി വെക്കാം. ഇനിയും നമ്മൾ കേസിൻ്റെ അകത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യണം. അതിന് ഇപ്പം നമ്മൾ ഫൈനൽ പാർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇത് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇത് മദർ ബോർഡ് പോലെ തന്നെ ഒരു ഗ്രേ ബാഗിലാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഇത് ആൻറ്റി സ്റ്റാറ്റിക് ബാഗാണ്. ഈ ബാഗിൽ നിന്ന് നമ്മളിത് ഓപ്പൺ ചെയ്താൽ ഇതിലാണ് നമ്മളുടെ വീഡിയോ കണക്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ HDMI പോർട്ടും ഡിസ്പ്ലേ പോർട്ടും ഒക്കെ ഇതിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കണക്ടർ, ഇത് PCIe കണക്ടറാണ്, അതിൻ്റെ ഈ ഒരു പ്രൊട്ടക്ടർ നമുക്ക് മാറ്റിയാൽ നമുക്കിത് ഈ സ്ലോട്ടിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഈ വലിയ സ്ലോട്ട് നിങ്ങൾക്ക് കാണാം, ഈ സിൽവർ ആയിട്ടുള്ളത്. അത് ഈ ടാബ് നമുക്ക് പുറത്തോട്ട് പുഷ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ഈ പിൻസ് ഇതുമായിട്ട് അലൈൻ ആവുന്നത് കാണാം. എന്നിട്ട് നമ്മൾക്കത് പ്രസ് ചെയ്ത് കയറ്റി വെക്കാം. ഇപ്പോൾ ഈ പവർ സപ്ലൈയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഈ കുറേ വയറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ നോക്കി ഏറ്റവും വലിയ കണക്ടറുണ്ട് ഇതും, പിന്നെ ഈ CPU എന്ന് ലേബിൾ ചെയ്തേക്കുന്ന കണക്ടറുണ്ട്. ഈ രണ്ട് കണക്ടറാണ് ഇപ്പോൾ എൻ്റെ മദർ ബോർഡിന് ഇപ്പോൾ എനിക്ക് ആവശ്യം. ഇനി നമുക്കിപ്പോൾ കണക്ട് ചെയ്യാം. എണ്ണം ഇവിടെയും. ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു ഫിലിപ്സിൻ്റെ 21.5 inch മോണിറ്ററാണ്. ഇപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു ഡിസ്പ്ലേ പോർട്ട് കേബിളും എൻ്റെ ഇതുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ലോഡ് സ്റ്റെപ്പ് മറന്നുപോയി. ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഗ്രാഫിക്സ് കാർഡിൻ്റെ പവർ കേബിൾ കണക്ട് ചെയ്യാൻ, അത് ഞാൻ മറന്നുപോയതാണ്. അതിപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ PCIe എന്ന് എഴുതിയേക്കുന്ന ഒരു കണക്ടർ നമുക്ക് ഇതിൽ കാണാം. ഇതൊരു 6+2 കണക്ടറാണ്. ഇതിൽ 8 പിന്നാണുള്ളത്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് കണക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് നേരെ ബയോസിലോട്ട് കയറി നമുക്ക് കാണാം. ഇപ്പോൾ 8 GB റാമും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രോസസ്സറും ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കേസിലോട്ട് കയറ്റാം. ഇതാണ് ഞാൻ മേടിച്ച കേസ്. ഈ കേസിൻ്റെ ഒരു സൈഡ് ഫുള്ള് ടെമ്പർ ഗ്ലാസ് ആണ്. അപ്പോൾ അകത്തോട്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ഇതിൻ്റെ 4 corners നാല് തംബ് സ്ക്രൂസ് ഉണ്ട്. ഇനി നമുക്കിപ്പോൾ അഴിക്കാം. ഇപ്പോൾ ഈ കേസിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ താഴെയാണ് നമ്മുടെ പവർ സപ്ലൈ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ കാണാം ഇവിടെ രണ്ട് ഹാർഡ് ഡ്രൈവ് ട്രേ ഉണ്ട്. ഇത് സാധാരണ പോലെയുള്ള കമ്പ്യൂട്ടറിൻ്റെ 3.5 inch ഹാർഡ് ഡ്രൈവ് ട്രേ ആണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ അകത്ത് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് സ്ക്രൂസും കുറച്ച് കേബിൾ മാനേജിന് വേണ്ടി കുറച്ച് സിപ്പ് ടൈസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഹാർഡ് ഡ്രൈവ് ട്രേ നമുക്ക് തിരിച്ചിടാം. ഇനി നമ്മുടെ പവർ സപ്ലൈ ഈ സൈഡിൽ നിന്ന് നമുക്ക്
പവർ സപ്ലൈ നമുക്ക് എടുത്തിട്ട് ഇപ്പൊ ഈ ഫാൻ സൈഡ് താഴോട്ട് പോകണം, കാരണം ഇവിടെ അതിന്റെ ഫാനിന് വേണ്ടിയുള്ള വെന്റിലേഷൻ ഹോളുകളുണ്ട്. അപ്പൊ ഫാനിന്റെ സൈഡ് താഴോട്ട് വെച്ചിട്ട് നമ്മളിത് കേസിന്റെ അകത്തോട്ട് നമുക്ക് കയറ്റാം. കേസിന്റെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് സൈഡിൽ ഫോർ സ്ക്രൂസ് ഉണ്ട്, ആ സ്ക്രൂസ് നമുക്ക് ഇടാം. ഓക്കെ, ഇപ്പൊ ഞാൻ പവർ സപ്ലൈന്റെ നാല് സ്ക്രൂകൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് മുമ്പ് നമ്മളുടെ കേബിൾസ് എല്ലാം നീറ്റ് ആയിട്ട് പോകാൻ വേണ്ടി ഇവിടെ ടോപ്പില് കുറച്ച് ഹോളുകൾ തന്നിട്ടുണ്ട്, നമുക്ക് കാണാം. അതിൽ നമ്മളുടെ കറക്റ്റ് വയറുകൾ ആ ഹോളിൽ കൂടി നമുക്ക് നേരത്തെ കയറ്റാം. അപ്പൊ ആദ്യം നമ്മൾ കയറ്റേണ്ടത് ഈ സി പി യുവിന്റെ വയറാണ്. സി പി യുവിന്റെ വയറ് ഈ ടോപ്പ് ഏറ്റവും റൈറ്റിലുള്ള ഈ ഹോളിൽ കൂടെ നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ 24 പിൻ പവർ കണക്ടറാണ്. ഈ കണക്ടർ നമുക്ക് ഈ ഹോളിൽ കൂടെ നമുക്ക് ആദ്യം കയറ്റാം. ഇനിയും ഇത് ഈ കേസിന്റെ ബട്ടൺസും ഇത് ടോപ്പിലുള്ള യു എസ് ബി പോർട്സും എല്ലാത്തിനും വേണ്ടിയുള്ള കേബിളുകളാണ് ഇത്. അത് നമുക്ക് ഇതിൻ്റെ ഈ നമുക്ക് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടറിന് വേണ്ടി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു 2.5 ഇഞ്ച് ലാപ്ടോപ്പ് ഹാർഡ് ഡ്രൈവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ സാധാരണേക്കാളും തിന്നാണ്. നിങ്ങൾ സാധാരണ ഡെസ്ക്ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന 3.5 ഇഞ്ച് ഹാർഡ് ഡ്രൈവ് ഉപയോഗിക്കുന്നെങ്കിൽ ആ രണ്ട് സ്ലോട്ടുകളിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിൽ ഇപ്പോൾ കാണുന്ന ഈ ബെയിലാണ്. ഇത് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുക്കട്ടെ. ഇപ്പോൾ ഈ ബേ നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഹാർഡ് ഡ്രൈവ് അതിലോട്ട് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മദർ ബോർഡിൻ്റെ കൂടെ വന്ന ബോക്സിൻ്റെ അകത്ത് നമുക്ക് കുറേ സ്ക്രൂസ് കാണാം. ആ സ്ക്രൂകൾ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ആ ട്രേയിലോട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ട് സൈഡിലും രണ്ട് സ്ക്രൂ വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ 4 സ്ക്രൂകളുണ്ട്. നമ്മൾ ഹാർഡ് ഡ്രൈവ് കണക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ ഇത് നമ്മളുടെ മദർ ബോർഡിൻ്റെ കൂടെ വരുന്ന ഒരു കേബിളാണ്. ഇതൊരു സേറ്റ കേബിളാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്താൽ അത് രണ്ടെണ്ണം ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം റൈറ്റ് ആംഗിൾ കണക്ടറും മറ്റേത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണക്ടറുമാണ്. ഞാനിപ്പോൾ ഈ റൈറ്റ് ആംഗിൾ കണക്ടർ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് സ്ലോട്ട് ചെയ്ത് കയറ്റി വെക്കാം. ഇവിടെ ഒരു ക്ലിക്ക് കേൾക്കാം, എന്നിട്ട് അത് സെക്യൂർ ആയിക്കഴിഞ്ഞു. ഇനിയും സേറ്റ പവർ കണക്ടറാണ്. ഇതും നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് വരുന്നതാണ്. ഇത് ലോങ് ആയിട്ടിരിക്കുന്ന ഈ കണക്ടറാണ്. നമുക്കതും കണക്ട് ചെയ്യാം. ഇനി ഈ സേറ്റ കണക്ടറിൻ്റെ അതർ സൈഡ് നമുക്ക് മദർ ബോർഡിലോട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഹോളിൽ കൂടെ നമുക്ക് അതിനെ കയറ്റി വിടാം അപ്പുറത്തെ സൈഡിലോട്ട്. ഇനി നമ്മൾ ഈ മദർ ബോർഡ് ഈ കേസിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ കൂരി മാറ്റണം. ഇപ്പം നമുക്ക് ഈസി ഹാൻഡ്ലിങ്ങിന് നമുക്ക് ഈ കൂളറിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഇതേ കുറേ സ്ക്രൂ ഹോൾസ് ഉണ്ട്. ഈ മൂന്നെണ്ണം ഇവിടെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അത്രയുമുള്ള ഈ പോസ്റ്റുകൾ, ഈ സ്റ്റാൻഡ് ഓഫ്സ് എന്ന് പറയും, അത് കറക്റ്റ് ലൊക്കേഷനിൽ അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പം എൻ്റെ ഈ കേസിന് കൃത്യമായിട്ട് എല്ലാ സ്റ്റാൻഡ് ഓഫ്സും അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ മദർ ബോർഡ് അകത്തോട്ട് ഈ വയറുകളെല്ലാം മാറ്റി വെക്കണം. അകത്തോട്ട് കയറ്റി വെച്ചിട്ട് അലൈൻ ചെയ്തിട്ട് ആ സ്ക്രൂസ് എനിക്ക് ടൈറ്റൻ ചെയ്യാം. ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയമായി. പക്ഷേ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലൊക്കെ ഈ പാനലുകൾ കാണാം. ഇത്രയും എൻ്റെ ഗ്രാഫിക്സ് കാർഡിന് എനിക്ക് ഇത്രയും രണ്ട് പാനലുകൾ എനിക്ക് റിമൂവ് ചെയ്യേണ്ടതാണ്. നമ്മളത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്ലേറ്റുകൾ ഇത് ഊരി വരുന്നു.
രണ്ടെണ്ണം നമുക്ക് കാണാം. നമുക്ക് സൈഡിലോട്ട് മാറ്റിവെക്കാം. നമുക്ക് നമ്മുടെ ജി പി യു എടുക്കാം. ജി പി യു എടുത്തിട്ട് നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ജി പി യു നമ്മുടെ കയറി കഴിഞ്ഞു. ഇനി ഈ സൈഡിൽ നമ്മൾ ഊതിയെടുത്ത രണ്ട് സ്ക്രൂസ് നമുക്കിവിടെ തിരിച്ചിടണം. ഇനി നമുക്ക് കുറച്ച് കണക്ടേഴ്സ് കൂടെ പ്ലഗ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ്ലി ഈ കണക്ടറാണ്. ഇതിപ്പോൾ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടൊരു കേസ് ഫാൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പിലുള്ള ഈ സ്ലോട്ടിലോട്ട് ഞാനത് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഞാനത് ഈ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കാൻ പോവാണ് അത് കാണാതിരിക്കാൻ. ഇനിയും ഇത് ഫ്രണ്ട് പാനൽ യു എസ് ബി കണക്ടേഴ്സിൻ്റെ കണക്ടറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സ്ലോട്ട് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും 24-pin പവർ കണക്ടറാണ്. ഇനി ഈ ടോപ്പിൽ ഇവിടെ കാണുന്നത് നമ്മളിവിടെ ഓൾറെഡി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സി പി യുവിൻ്റെ ഇ പി എസ് കണക്ടറാണ്. കണക്ടർ എന്ന് പറയുന്ന ഈ ഗ്രാഫിക്സ് കാർഡിന് വേണ്ടിയുള്ളതാണ്. കടുപ്പിച്ച് പിടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ച് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കാനും വേണ്ടി ഫ്രണ്ടിലുള്ള എൽ ഇ ഡിസിനൊക്കെ കുറച്ച് കണക്ടേഴ്സ് ഉണ്ട്. ഇത് ഓരോ മദർ ബോർഡിനും ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങളുടെ മദർ ബോർഡിൻ്റെ മാനുവൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള കണക്ഷൻസ് എങ്ങനെയാണെന്ന് കിട്ടും. ഇനി അതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേബിൾസൊക്കെ ഒന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ ഈ ചെറിയ കണക്ടേഴ്സ് എല്ലാം ഞാൻ പ്ലഗ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എൻ്റെ ഗ്ലാസ് പാനിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ നമുക്ക് പീൽ ചെയ്ത് കളയാനുള്ള ഒരു ഇതുണ്ട്. സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷീറ്റാണ്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ടോപ്പ് സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റുണ്ട്, നമുക്കത് ഇരിഞ്ഞ് മാറ്റാം. ഇരിഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ട് നാല് സ്ക്രൂ ഉണ്ട്, അതിട്ടിട്ട് നമുക്ക് കാണാം. ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ എന്താ പവറിലോട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാനിത് ഓൺ ആക്കാൻ പോവാണ്. ഞാൻ വിൻഡോസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്, ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കാം. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കമ്പ്യൂട്ടറാണ്. ചിന്തിച്ചതിനേക്കാളും കുറച്ച് സമയമെടുത്തു, എന്നാലും ഇപ്പം നന്നായിട്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യും.